നമസ്കാരം. കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായി സ്വാഗതം. നമ്മുടെ മലയാളികൾ കേരളത്തിൽ നിന്ന് പുറത്ത് അവരുടെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഫലമായി ലോകത്തിൻ്റെ പ്രശസ്തിയിലേക്ക്, പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ കൊണ്ടെത്തിച്ച് ഒരുപാട് പ്രധാനികളുണ്ട്. വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് വ്യവസായ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കലാരംഗത്ത്, ആരോഗ്യ മേഖലയിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഏതൊരു മലയാളികൾക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ അവരുടെ നമ്മുടെ പ്രശസ്തി നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ഒട്ടനവധി പ്രമുഖർ, പ്രശസ്തർ ഇന്ന് നമുക്ക് കേരളത്തിനുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൻജിയോപ്ലാസ്റ്റിയുടെ, ഇന്ത്യയുടെ ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കല. കോട്ടയത്തിലെ മാങ്ങാനം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഒരു കൃഷിക്കാരൻ്റെ മകനായി ജനിച്ച് ചെന്നൈയിലും ബോംബെയിലും ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റ്, അതിലുപരി ആൻജിയോപ്ലാസ്റ്ററിയിൽ വളരെ പ്രശസ്തനായി മാറിയ, ആദ്യമായി ഇന്ത്യയിൽ 1986 ആൻജിയോപ്ലാസ്റ്ററി അത് ചെയ്ത് വിജയിപ്പിച്ച ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യും. നമസ്കാരം. നമസ്കാരം. ഒരു സ്റ്റൈഫൻ്റ് 300 രൂപ സ്റ്റൈഫൻ്റ് കിട്ടുമ്പം മദ്രാസിൽ ഒരു വീടെടുത്ത് താമസിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് 1976 അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ കണ്ട ഒരു വഴിയേ ഉള്ളൂ പഠിക്കാനെന്നുള്ള രീതിയിൽ. വീട്ടിൽ തിരിച്ച് പറഞ്ഞു വിടുന്നത് ഒരു ബുദ്ധിമുട്ട്. അപ്പം ഒരു എക്സ്ക്യൂസായിട്ട് പഠിക്കണമെന്നും പറഞ്ഞങ്ങ് പോയാൽ, തിരിച്ച് ബോംബെ ചെല്ലുമ്പോൾ നാട്ടുകാർ ചോദിക്കുകയല്ലോ തിരിച്ചെന്താ വന്നതെന്ന് ചോദിക്കാതിരിക്കാനും ഒരു എക്സ്ക്യൂസ് ആയിരുന്നു. അങ്ങനെ ബി എഡിന് ബീനായയാക്കി പഠിപ്പിച്ചു. ബീന അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 3 പിന്നെയും പോയി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ 5 ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഒരേ മുറിയിൽ താമസിച്ചത് മേ ബി ഒരു ആകപ്പാടെ ഒരു 50-60 ദിവസങ്ങളെ കാണുകയുള്ളൂ. പഠിത്തത്തിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ 2 മൂത്തയാൾ, മൂത്ത മോൻ ഇപ്പോൾ 32 പേര് സാം. എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു ലോയറാണ്, അവരാണ് ബോംബെയിൽ. പിന്നെ ഒരു ബിസിനസ്സും നടത്തുന്നു. മകള് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ആർക്കിടെക്റ്റാണ്. അവർ
ഭാര്യ മാരീഡാണ് ബോത്ത് ആർ മാരീഡ് രണ്ടുപേർക്കും ആമ്പിള്ളാരുണ്ട് അവർ ന്യൂയോർക്കിൽ സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയതും എല്ലാം ബീന മാത്രമായിരുന്നു കാരണം എനിക്ക് ജോലി കഴിഞ്ഞാൽ വേറെ ഒന്നിനും സമയമില്ലായിരുന്നു വീക്കെൻഡ് പോലും വീട്ടിൽ ചിലവഴിക്കാൻ സാധിക്കില്ല പഠിപ്പിക്കാനായിട്ട് എവിടെയെങ്കിലും പോകേണ്ട വരും പിന്നെ വീട്ടിൽ വന്നാൽ തന്നെ ഇത് ആൻജിയോപ്ലാസ്റ്റി പഠിക്കാൻ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള ഡോക്ടേഴ്സ് വരും അന്ന് ഡോക്ടേഴ്സിന് ഹോട്ടൽ താമസിക്കാനുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള സൗകര്യങ്ങളില്ലായിരുന്നു ഞങ്ങളുടെ വീടൊരു ചെറിയ ഗുരുകുലമായിരുന്നു അത് ഡോക്ടർക്ക് കഴിഞ്ഞു അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരെല്ലാം ഞങ്ങളുടെ കൂടെ താമസിക്കും ബീന എല്ലാവർക്കും വെച്ചോളം എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരും അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളിലായിരുന്നു പക്ഷേ അതിനൊരു വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ ഡോക്ടർ കാരണം നോക്കിയാൽ ജീവിതത്തിൽ വളരെ എനിക്ക് വളരെ സമാധാനവും സന്തോഷവുമുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാരണം നല്ലൊരു കുടുംബം ആ കുടുംബമാണ് ഡോക്ടറുടെ ഒരു ടേണിംഗ് പോയിന്റ് അതെ മാഡം ജീവിതത്തിലേക്ക് ഒരു വലിയ ഒരു ആ ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ഡോക്ടറുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം എന്താന്ന് ചോദിച്ചാൽ പക്ഷേ ഇല്ല അങ്ങനെ ഒരു പക്ഷേ ഇല്ല അതിലേക്ക് 100% സ്ഥായിയായ ഒരു വിജയം സ്ഥായിയായ ഒരു ഘടകം ബീന തന്നെയായിരുന്നു തിരിഞ്ഞു നോട്ടത്തിൽ എനിക്ക് ഇതിൽ കൂടുതൽ പണവും വലിയ കാര്യങ്ങൾ പണം സമ്പാദിക്കാമായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിലേക്കുണ്ടായിരുന്ന ലക്ഷ്യം ഈ ഒരു പ്രൊസീജിയർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും മറ്റുള്ളവരെ ഒരു മാതൃകയായി ജീവിക്കുകയും ചെയ്യാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്.